ഫോൺ വിളിച്ച് രാത്രിയിൽ പല പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അന്ന് 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ നടന്ന് അടി നടന്നു പ്രതിപക്ഷത്ത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആരോപണം ഉന്നയിച്ച ലേഡിയെ അറിയില്ലെന്നാണ്? കണ്ടിട്ടില്ലെന്ന്, ഞാൻ ഇതിപ്പോഴല്ലെന്ന്. 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. രഞ്ജിത്തിന്റെ പോലെ അല്ലല്ലോ ഇത്. 24 കൊല്ലം 26 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരുന്നു പറഞ്ഞാൽ ബാലിശമായി വളരെ വളരെ മോശമാണ്. തനിക്കെതിരെ കാസ്റ്റിംഗ് ഡയറക്ടറായ യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി എം മുകേഷ് MLA. യുവതിയെ ഇതുവരെയും കണ്ടിട്ടില്ല. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് മുകേഷ് പറഞ്ഞു. മുകേഷിനെതിരെ 2018 മീറ്റു ആരോപണം ഉന്നയിച്ച യുവതി വീണ്ടും രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 6 കൊല്ലം മുമ്പ് ഇതേ ആരോപണം ഉയർന്നപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും എതിരഭിപ്രായം ഉയർന്നിരുന്നു. രാജിവെച്ചു, ദാ പോയി, പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞവരുമുണ്ട്. 3 നേതാക്കൾ താനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ നാണം കെട്ടില്ലേ? രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമില്ല ഇതിന് പിന്നിലെന്നും CPM MLA ആയതിനാൽ കേറിയങ്ങ് എന്തും പറയാമെന്നാണെന്നും മുകേഷ് പറഞ്ഞു. 2018 അവർ ആരോപണം ഉന്നയിച്ചപ്പോൾ താൻ അന്നേ പറഞ്ഞിരുന്നു തനിക്ക് ഓർമ്മയില്ലെന്ന്. പല പ്രാവശ്യം താൻ ഫോൺ വിളിച്ചു, എടുത്തില്ല എന്നാണ് പറയുന്നത്. ഫോൺ എടുക്കാതെ താനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും? മുമ്പ് നടന്ന കാര്യം ഇപ്പോൾ കൊണ്ടുവരുന്നത് ബാധിഷ്യമാണ്, വളരെ മോശം. CPM അല്ലായിരുന്നെങ്കിൽ ഇവർ തിരിഞ്ഞു നോക്കുമായിരുന്നോ? ഇത് എന്നെ ലക്ഷ്യം വെച്ചുള്ള കാര്യമാണ്. ആരാണ് ഇതിന് പിന്നിലെന്നറിയില്ല. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ നടന്ന് അടി നടന്നു പ്രതിപക്ഷത്ത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇയാൾ ഇപ്പോൾ രാജിവെച്ചു, പോയി, പിടിക്കപ്പെട്ടു, മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് നേതാക്കന്മാർ തമ്മിൽ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ CPM MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് ഒന്നും വേറൊന്നും പറയാനില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ആരോപണം ഉന്നയിച്ച ലേഡിയെ അറിയില്ലെന്നാണോ? കണ്ടിട്ടില്ലെന്ന്, ഞാൻ ഇതിപ്പോഴല്ലെന്ന്. 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ച് രാത്രിയിൽ പല പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ് പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഈ ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തെങ്കിലും ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. അതല്ല, അതൊക്കെ സാമൂഹ്യ മാധ്യമ അന്നെന്തോ അവർ പറഞ്ഞത് ഇതേ കണക്കുള്ള. ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എൻ്റെ ഒരു ഓർമ്മ എഴുതി. അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റൊന്നൊന്നും എനിക്ക് ഉദ്ദേശം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത്. എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ല. രഞ്ജിത്തിൻ്റെ പോലെ അല്ലല്ലോ ഇത്. 24 കൊല്ലം 26 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരുന്നു പറഞ്ഞാൽ ബാലിശമായി വളരെ വളരെ മോശമാണ്. പിന്നെ അല്ലാതെ CPM MLA അല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങാനും തിരിഞ്ഞു നോക്കൂ. അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രാവിലെ എല്ലാം പറഞ്ഞു. അതേപോലെ തന്നെ വീണ്ടും ആരോപണം ഉന്നയിച്ച് അകത്താക്കാം. ടാർഗറ്റ് തന്നെ, ഇത് ടാർഗറ്റ് തന്നെ, ഇത് എന്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. CPM അന്ന് 26 കൊല്ലം മുമ്പ് നടന്നതല്ലേ, എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.